ഹലോ, വെൽക്കം ടു വാസ്യം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇത് നമ്മൾ സമ്മർ ഗാർഡൻ ടൂറാണ്. ഞാൻ നേരത്തെ ഗാർഡൻ ടൂർ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓരോ സമയത്തും ഓരോ പൂക്കളാണ് എൻ്റെ ഗാർഡനിൽ പൂക്കണേന്ന്. അന്ന് കാണിച്ച സെറ്റ് ഓഫ് പൂക്കളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു സെറ്റ് വന്നു, അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അടുത്ത സെറ്റ് ആയപ്പോഴേക്കും ഇപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. സാധാരണ ഞാൻ അപ്പുറത്ത് സൈഡിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് ഇവിടെ എൻഡ് ചെയ്യല്ലേ. ഇത്തവണ ഇവിടെ നിന്ന് തുടങ്ങാം. ഞങ്ങളുടെ വെജിറ്റബിൾ ബെഡിൻ്റെ സൈഡാണ് ഇത്. ഇത്തവണ വെജിറ്റബിൾസൊക്കെ ഭയങ്കര സ്ലോ ആണ്, ബിക്കോസ് നമുക്ക് മെയിലും ജൂണിലും തണുപ്പായിരുന്നു, ചൂടല്ല. അപ്പോൾ നമ്മുടെ പച്ചക്കറിക്കൊക്കെ നല്ല ചൂട് വേണ്ടേ വളരാം. കാരണം വളരെ കുറവ് സാധനങ്ങളേ ആയി വരുന്നുള്ളൂ. അപ്പോൾ അമര ഏതായാലും നന്നായിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക്. അമരയാണിത്. ഇത് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് റോസ്മെറി ആണ്. ഇറ്റ്സ് എൻ ഹെർബ്. നമ്മൾ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുമ്പം അല്ലെ പാസ്ത ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്ന റോസ്മെറി. പിന്നെ ഒഫ്കോഴ്സ് കോൺഫ്ലവർ ഉണ്ട്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. ഒന്നതേ ഇത് ഞാൻ ഇക്കൊല്ലാണ്ട് റിയലൈസ് ചെയ്ത് എൻ്റെ അടുത്ത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന്. ഒന്നതേ പച്ച തണ്ട്, ഒന്നതേ ഓൾമോസ്റ്റ് കറുപ്പ് ടൈപ്പ് തണ്ടുമാണ്. ബാക്കിൽ ഇതേ ലില്ലിയൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു ടൈപ്പ് പെറീനിയൽ ഹെബിസ്കസ് ആണ്. ഞാൻ പേരെനിക്ക് നോക്കി പറയണം. ചുമന്ന പൂവുള്ള, അത് വളരെ ലേറ്റ് ആയിട്ട് ഫോളിലെ പൂക്കുള്ളൂ അതൊക്കെ. ഇവിടെ കുറേ ഗ്ലാഡിയോളസ് ഉണ്ട്. അതിലൊന്നും ബഡ് കുറേശ്ശെ വരുന്നുണ്ട് ഗ്ലാഡിയോളസിൽ. അതായിട്ടില്ല, കോൺഫ്ലവർ ആണ് നിറച്ച്. ഇതൊക്കെ സെൽഫ് സീഡ് ചെയ്താണ് കേട്ടോ. ഞാൻ ആപ്പാട് ഒരെണ്ണേ നട്ടിട്ടുള്ളൂ ഇതിൻ്റെ. ഇത് ഡെയിലി ഒരു ദിവസത്തേക്ക് മാത്രമേ തുറക്കുകയുള്ളൂ. വെറൈറ്റിയുടെ പേര് ഞാൻ എഴുതി കാണിക്കാം. ഇതിൻ്റെ പൂവ് ഭയങ്കര വലിയ പൂവാണ് കണ്ടോ. ഇത് ഒരു ദിവസം ഉണ്ടായി അപ്പം തന്നെ വാടിപ്പൂവാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഫോക്സ് ഗ്ലോ ആണ്. സാധാരണ ഞാൻ പൂത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഏസ്തെറ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ പൂത്തണ്ടൊക്കെ സാധാരണ ഞാൻ വെട്ടിക്കളയണമെന്ന് ചെയ്യണേ. ഇത് ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് ഇത് തന്നെത്താനെ സെൽഫ് സീഡ് ചെയ്യണം. അപ്പം ഈ സീഡ് ഇവിടെ നിന്ന് തന്നെത്താനെ അത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ തന്നെത്താനെ മുളച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സീഡ് ഹെഡ് നിർത്തിയേക്കുന്നത്. ബാക്കിയൊക്കെ ജനറലി ഞാൻ ലില്ലിയൊക്കെ ഉണ്ടല്ലേ, വെറുതെ എനർജി അതിൻ്റെ പോവും. നമ്മൾ ആ അതിൻ്റെ സീഡ് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അതാണ്. അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇവിടെയും കുറേ ഡെയ്സി, ബ്ലാക്ക് ഐ ചൂസ്, എന്തേ മുട്ട് തുറന്ന് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ തന്നെത്താനെ വന്നതാണ്. ഇതൊക്കെ ഈ കാണുന്ന പൂവ് ഫ്ലോക്സ് ആണ്, പെറീനിയൽ ഫ്ലോക്സ്. ഫുള്ള് പൂത്തോണ്ടിരിക്കും ഈ ഹോൾ സീസണില്. ഇത് കണ്ടോ, ഞങ്ങളുടെ വെജിറ്റബിൾ ബെഡിലെ പൂവാണ്. വെജിറ്റബിൾ ബെഡിൽ നടാൻ കാരണം രണ്ട് റീസൺ ആണ്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ പൂവും കിളിന്തലയും നമുക്ക് സാലഡിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഒഫ്കോഴ്സ് നമ്മൾ വെജിറ്റബിൾ ബെഡിൽ പൂവ് വളർത്തിക്കഴിഞ്ഞാൽ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും, ബാക്കിയുള്ള വെജിറ്റബിൾസ് പോളിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബീൻസ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. നോക്കിയ ക്യാരറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെയൊക്കെ ക്യാരറ്റ് ഞങ്ങൾ ഓൾറെഡി കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ പറിച്ചു. ഇത് വെളുത്തുള്ളി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ക്യാരറ്റ് ആയി വരുന്നുണ്ട് കണ്ടോ. അപ്പം ക്യാരറ്റ് ആവശ്യമുള്ളപ്പോൾ ഒന്ന് പറക്കുകയാണ് പരിപാടി. അത്ര അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ക്യാരറ്റ് കളി അമരയാണ് ഇത്തവണ ആച്ചിലെ ആദ്യമായിട്ട് ആയി വന്നേക്കുന്നത്. ഞാൻ കണ്ടില്ല ഇത്രയും വലുതായി എന്ന്. പറക്കാറായി, ചൊറയ്ക്ക. നമ്മുടെ ഫസ്റ്റ് ട്രോപ്പിക്കൽ വെജിറ്റബിൾ ഹാർവസ്റ്റ് ആണ് ഇത്തവണത്തെ. ഇത്തവണ ചീര നന്നായിട്ടുണ്ടായിട്ടുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞതിൻ്റെ പേര് സുന്ദരി ചീര എന്നാണ്. എവിടെ നിന്ന് വിത്തിട്ടെന്ന് എനിക്കറിയില്ല. ആരൊക്കെ ഫ്രണ്ട്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. ഈ വഴുതനങ്ങയൊക്കെ എനിക്ക് തോന്നുന്നു മാർച്ചിൽ വിത്തിന്ന് സ്റ്റാർട്ട് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്ന വഴുതന തൈയാണ്, പച്ച വഴുതനയുടെ തൈയാണ് ഇതൊക്കെ. ഇവിടെയുണ്ട് കുറച്ച് ചീര. ഈ ചീരയൊക്കെ പറിക്കാറായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സെറ്റ് പൂ പൂത്തു വരുന്നത്, അത് ലില്ലി ആയിരുന്നു. അന്നത്തെ വീഡിയോയിലൊക്കെ ബഡായിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് പൂവാണ് ലില്ലിയുടെ. ഇത് ഏഷ്യാറ്റിക് ലില്ലിയാണ്. മറ്റേ ഓറിയൻ്റൽ ലില്ലി ബഡ് വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല. കണ്ടോ, ഇതൊക്കെ ലില്ലി ആയിരുന്നു. ഞാൻ ബാക്കിലൊക്കെ ലില്ലിയാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കാണുന്ന ഈ ബേജ് കളർ പൂവ് വേറൊരു ഡേ ലില്ലിയാണ്. അതിൻ്റെ അടുത്ത് കാണുന്ന റെഡ് ക്രൊക്കോസ്മിയ ലൂസിഫർ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ആ ഒരു മജന്ത പൂവ് റോസ് ക്യാമ്പയിൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതൊക്കെ അടുത്ത റൗണ്ട് പൂക്കാൻ റെഡിയായി നിൽക്കുന്ന ചെടികളാണ് ലിയാട്രസ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ പേര്. നല്ല പോളിനേറ്റർ അട്രാക്ടറാണ് ഇത്. നല്ല ഐലറ്റ് പൂ ഉണ്ടാകും, ഫുള്ള് അറ്റം മുകളിൽ നിന്ന് താഴേക്കാണ് ഇത് തുറന്നു തുറന്ന് വരിക. പിന്നെ ഒഫ്കോഴ്സ് ഞങ്ങളുടെ വാഴ, ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡായിരുന്നു ഇത്തവണ. ഞാൻ കുറേ കണ്ണ് മാറ്റി വിറ്റു, കുറച്ചൊക്കെ ഫ്രണ്ട്സിന് കൊടുത്തു. എന്നിട്ടും നമുക്ക് ഇത് വാഴ നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇലയൊക്കെ ഇടയ്ക്ക് പൊറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും കുറേ ഫ്ലോക്സ് ഉണ്ട്. അഗൈൻ ഡെയിലി ഐ ട്രൈ ടു റിപ്പീറ്റ് ദ ഫ്ലവേഴ്സ്. അപ്പോൾ ആ ഒരു കളറിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഫ്ലവേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ കോൺ ഫ്ലവർ ഉണ്ട്, അതൊക്കെ തന്നെത്താനെ വന്നാണ്. ഇത് ഒരു ടൈപ്പ് ഡെയ്സിയാണ്. അഗൈൻ സ്പെസിഫിക് ആയിട്ട് പേര് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ എതൽ ഇങ്ങനെ നമ്മൾ ഷാർപ്നറിൻ്റെ ഉള്ളിൽ വെച്ച് തിരികെ എടുത്ത പോലെയാണ് ഇതിൻ്റെ ഇല. ഇതിൻ്റെ എതൽ, ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇത് നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂവാണ് കേട്ടോ. ഇത് ഒഫ്കോഴ്സ് പെറ്റ്യൂണിയ.
ഇവിടെ നിറച്ച് ഏഷ്യാറ്റിക് ലില്ലി ആയിരുന്നു. അവിടെ ബാക്കിൽ കുറെ ഗ്ലാഡിയോലസും സൺഫ്ലവർ ഉണ്ട്. അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേൺ ആണ്. ഒരു മൂന്നാലാഴ്ച കഴിയുമ്പോഴേക്കും അതൊക്കെ റെഡിയാവും. ലില്ലി ഇവിടെ ഉണ്ട്, ലില്ലി വേറെ ഉണ്ട്. ഇതൊക്കെ അജരാണ്ട് എന്ന് പറയും. ഇത് ഇതും പൂച്ചവാലിന്റെ ചൈയൊക്കെ ഉണ്ട്. അത് കുറച്ച് ഞാൻ പൂക്കും. ഇതാണ് ബാപ്റ്റീഷ്യ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചതാണ്. ഇതിന്റെ ഇടയിലും കുറച്ച് ഡെയിലി ബീ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ അതേ ബ്ലാക്ക് ഹെഡ് സോസ് മുഴുവൻ ഇവിടെ തന്നെത്താനെ കുറേ മുളച്ചിട്ടുണ്ട്. അവക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഫുൾ മഞ്ഞപ്പൂക്കളായിരിക്കും ഇവിടെയൊക്കെ. ഈ ചുമപ്പ് കാണുന്ന ബീബാം ഇറ്റ്സ് ആക്ച്വലി ആൻ ഹെർബ്. ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുറേ വെട്ടി നിർത്തിയതാണ്. അത് കാരണമാണ് ഹൈറ്റ് ബാക്കിലൊക്കെ കുറഞ്ഞു പോയത്. ഇല്ലെങ്കിൽ ഭയങ്കര ഹൈറ്റായിട്ടൊക്കെ വീഴുമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വെള്ള കോൺഫ്ലോർ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഇത് വെള്ളയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ബാക്കിയൊക്കെ ഫക്കോസ് പിങ്ക് കോൺഫ്ലോർ നിറച്ചും ബ്ലാക്ക് ഹെഡ് സോസിനും ലിയാട്രസൊക്കെ ഇനി വരാനുണ്ട്. അവിടെയും കുറേ ലില്ലികളുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഫോട്ടോ. ഇത് നല്ല വലിയ ക്ലംപ് ആയിട്ടുണ്ട്. അടുത്തല്ലൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഈ മെഗ്നോളിയെല്ലാം നിറച്ചു പോകുമായിരുന്നു. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല മണമാട്ടോ അതിന്. പിന്നെ ഇത് ഒരു രണ്ട് വെള്ള ലില്ലിയായിരുന്നു. ഇത് നിറച്ചു പോകുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നെ. നല്ല വലിയ വലിയ പൂവ്, ലില്ലിക്കും മണമായിരുന്നു. ഇത് വേറൊരു കളർ ലില്ലിയായിരുന്നു. അതൊക്കെ ആ അതായത് മെഗ്നോളിയുടെ പൂതെ മറ്റേ അവിടെ ഉണങ്ങിപ്പോയി. ഇത് അതിൻ്റെ ബഡാണ്, തുറന്ന് വരുന്നേ ഉള്ളൂ കണ്ടോ. നമ്മുടെ ഡെക്കിൻ്റെ അവിടെ നിന്നാലും നമുക്ക് ഇതിൻ്റെ മണം കിട്ടും. എൻ്റെ ബാക്കിൽ ഒരു ലൈൻ ലൈറ്റ് ഹെഡ് നമ്മൾ മുമ്പെന്ന് മാറ്റി വെച്ചെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അതിലൊക്കെ നിറച്ച് ബഡായി. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കൊല്ലം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണ് ഇത്രയും പൊക്കം. അടുത്തല്ലാകുമ്പോഴേക്കും നിറച്ച് നല്ല നല്ല ഹൈറ്റ് വയ്ക്കുക ഹൈഡ്രാഞ്ചിക്ക്. അപ്പോൾ നല്ല ഭംഗിയാക്കി പോലെ ഏരിയ മുഴുവൻ ഹൈഡ്രാഞ്ചി ആയിരിക്കും. വെള്ള ലൈം ലൈറ്റ് ഓഫ് കോഴ്സ് അത് വെള്ളയായി കുറച്ച് നാൾ. ഇവിടെ അതേ പിന്നെ നിറച്ച് ക്രൊക്കോസ്മിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബ്ലാക്ക് ഹെഡ് സോസാണ്. അതൊക്കെ തുറന്നു വരും. പിന്നെ ഞാൻ ഓറിയൻ്റൽ ലില്ലി നേരത്തെ പറഞ്ഞല്ലേ, അത് ഇത് ഇതൊക്കെ ഓറിയൻ്റൽ ലില്ലിയാണ്. അതിൻ്റെ പൂവിനും ഭയങ്കര മണമാണ്. പിന്നെ അതേ ഇടയ്ക്കിടയ്ക്ക് ഇതേ യാറോ എന്ന് പറഞ്ഞ പിങ്ക് അവിടെയൊക്കെ കാണാം. പിന്നെയും ഇനിയിപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് പല പൂക്കൾ. ആ ക്രൊക്കോസ്മിയ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര പൊക്കം വെച്ചു. അത് ഭയങ്കര ഇങ്ങനെ വീഴുകയും ചെയ്യും മഴ പെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഭംഗി ശരിക്കും ബാക്ക് നിന്ന് കാണാനാണ് ആ ക്രൊക്കോസ്മിയ. ആ ഡെയ്സി അതൊക്കെ തന്നെത്താനെ മുളച്ച ഡെയ്സികളാണ് കേട്ടോ. ഒരു ഒന്നോ രണ്ടോ ക്ലമ്പ് പണ്ടുണ്ടായിരുന്നു, അതീതൊക്കെ തന്നെത്താനെ മുളച്ചേക്കുന്നതാണ് ബാക്കിയൊക്കെ. ഇതൊരു ട്രൂ കോട്ടേജ് ഗാർഡൻ ആണ്. അതുകൊണ്ടാണ് ഫ്രൂട്ട് ട്രീസും ഇടയിലുള്ളത്. ഞങ്ങളുടെ ഗോൾഡൻ ഡെലീഷ്യസ് ആപ്പിൾ ട്രീ ആണിത്. ഇത് കുറച്ച് ആപ്പിൾ പിടിച്ചു വന്നിട്ടുണ്ട്. എന്നാലും കുറേ പ്രാണിയും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നുകൂടി മരുന്നടിക്കണം. പിന്നെയും നേരത്തെ കാണിച്ച അതേ ഡെയ്സി റിപ്പീറ്റ് ചെയ്യുന്നതാണിത്. ഇവിടെ റോസ് ക്യാമ്പിയൻ ഉണ്ട്. ബാക്കിൽ കുറച്ച് സീ ഹോളി ഗോറ എന്ന് പറഞ്ഞ സാധനമൊക്കെ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത് വേറൊരു ടൈപ്പ് ക്രൊക്കോസ്മിയാണ്. ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാ പൂക്കുക. ഞാൻ ചുമന്ന് കാണുന്ന നേരത്തെ അവിടെ കണ്ട അതേ ബീബാമാണ്. അതൊക്കെ തന്നെത്താനെ നിറച്ച് പടരുന്ന ടൈപ്പാണ്. ബാക്കിലൊരു ഫ്ലോക്സ് ഉണ്ട്, അതിനെ കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് അടുത്തല്ല അതിനടുത്തൊരു മുമ്പിലേക്ക് കൊണ്ടുവരണമെന്ന്. പിന്നെയും ഇവിടെ അതേ ലില്ലി, ഞാൻ നേരത്തെ പറഞ്ഞ ഓറിയൻ്റൽ ലില്ലി, അത് ബഡ് പൂത്ത് വരുന്നേ ഉള്ളൂ. ഇതിനൊക്കെ ഭയങ്കര മണമുള്ള ലില്ലികളാണ് കേട്ടോ. വേറെ ചെറിയ ചെറിയ ചെടികളുണ്ട്. നമ്മളെ പൂച്ചവാലും കുറച്ച് മറികോള് തന്നെത്താനം മുളച്ച് വരുന്നുണ്ട്. നിക്കോട്ടീന എന്ന് പറഞ്ഞ് കുറേ കുഞ്ഞു കുഞ്ഞു കുറേ ചെടികളുണ്ട്. ഇവിടെ ആ റെഡ് ഹോട്ട് പോക്കർ കഴിഞ്ഞവിടത്തെ കാണിച്ചതിൻ്റെ മഞ്ഞ ഡെയ്സി, വേറെ ടൈപ്പ് ഡെയ്സി. അതിന് പൊക്കം വയ്ക്കാത്ത ടൈപ്പ് ഡെയ്സി. ഇതൊക്കെ സീഡോ ആണ്. ഇതൊക്കെ ഫോളിൽ ഒക്ടോബറിൽ പൂക്കുന്നതാണ് കേട്ടോ. ബാക്കിൽ താമര. താമരയിൽ മൊട്ടൊന്നും ആയില്ല, പക്ഷെ ആമ്പലിൽ നിറച്ച് മൊട്ടുണ്ട്. ഇതിപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് എല്ലാം അടഞ്ഞു പോയി പൂവൊക്കെ. ഇതൊരു പിങ്ക് ലില്ലിയുടെ ബഡ് നിങ്ങൾക്ക് കാണാം. നല്ല വലിയ പൂവായിരുന്നു കേട്ടോ. ഇവിടെ ബാക്കിലുള്ള ഹൈഡ്രാഞ്ചെല്ലാം അധികം മുട്ടൊന്നും കാണാനില്ല. എത്തണം ലേറ്റ് ആണെന്ന് തോന്നുന്നു. ബാക്കിലെ കാർഡ് വിളിച്ച പോലെ ഡെയ്സി ഇതുപോലെ തന്നെ നിറച്ചുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ റോസിന്റെ ഫസ്റ്റ് ഫ്ലഷ് കഴിഞ്ഞു. നിറച്ച് പ്രാണി പിന്നെയും വരുന്ന ബഡിനൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നുകൂടി മരുന്നടിക്കണം. ഇടയ്ക്കൊക്കെ കുറച്ച് പൂവേ ഉള്ളൂ. ഇനി ഞാനൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി എന്തായാലും പൂക്കും. ഓഫ് കോഴ്സ് ഈ ഹൈഡ്രാഞ്ചിയൊക്കെ നല്ല നന്നായി വലുതായി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൈസും ഒക്കെ രണ്ട് സൈഡിലും ഹൈഡ്രാഞ്ചി നന്നായിട്ടുണ്ട്. ഈ കാറ്റ്മെൻ്റ് ആക്ച്വലി ഊർത്ത് കഴിഞ്ഞു. കാരണം ഞാൻ പകുതി വെട്ടി. ഇനിയിപ്പം രണ്ടാമത് ഒരു റൗണ്ടും കൂടി വരും. ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് വെട്ടാണ്ടിരുന്നത് കേട്ടോ. രണ്ടോ ബി സാധാരണ ഹൈഡ്രാഞ്ചിൽ ബി ഉണ്ടാവില്ല. ഇതിൽ നിറച്ച് ബി ഉണ്ടാവും. ബിക്കോസ് ബീനെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇത്തവണ ഞാൻ ചെയ്തൊരു മാറ്റം, ഈ ഒരു ഏരിയയിലേക്കുള്ള വഴി കുറച്ച് ഇടുങ്ങിയതായിരുന്നു. ഇവിടെ ഒക്കെ കുറേ ചെടി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി കുറച്ചുകൂടി ഓപ്പൺ ആക്കി ബെഞ്ചിലേക്കുള്ള ആക്സസ്. ആ ചെടിയൊക്കെ പല പല ഭാഗത്തായിട്ട് പല ഫ്രണ്ട്സിനെ കൊടുത്തു. ഇതിപ്പോൾ അതെ ഇവിടെ ആസിഡ് പൂത്ത് തുടങ്ങി. ഇത്തവണ സാധാരണ ഫോളാകുമ്പോൾ ആസിഡ് പൂക്കുള്ളൂ. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് വെർബീന എന്ന് പറഞ്ഞാണ്. ഒരു ഫില്ലർ പോലെ യൂസ് ചെയ്യുന്നതാണ്. അഗൈൻ ഇവിടെയും ലിയാട്രസ് ഇത് ഇവിടെ ഫ്ലോക്സ് ഉണ്ട്. ഒക്കെ മുട്ടിട്ട് വെക്കാണ് നമ്മുടെ വലിയ. ഓ ഇതൊക്കെ മരുന്നടിക്കണം. എല്ലാത്തമ്മയും മറ്റേ വെല്ലുക നോക്കി ഫുൾ കേടാ. അപ്പം ഇതിന് ഇതിൻ്റെ മുട്ടൊക്കെ ആവാ ജൂലൈ അവസാനമൊക്കെ ആവുള്ളൂ, സെപ്റ്റംബറൊക്കെ ആവുള്ളൂ. ഇത് വലിയ മറ്റേ ഡിന്നർ പ്ലേറ്റ് ഹിബിസ്കസ് പോലത്തെ ഹിബിസ്കസ് ആണ്. ഇവിടെ കുറച്ച് ഡാലിയൊക്കെ വരുന്നുണ്ട്. അതൊന്നും പൂവ് മുട്ടൊന്നും ആയിട്ടില്ല.
ബാക്കിൽ ഞങ്ങൾ ഫൈനലി ഫിഗ് മണ്ണിൽ കെട്ടു. കാരണം അതും കുറേശ്ശെ ഒന്ന് പിടിച്ച് വരുന്നേ ഉള്ളൂ മണ്ണിൽ. ഇവിടെ ദേ ഒരു വേറെ ടൈപ്പ് ബ്ലാക്ക് ഹെച്ചൂസൻ തുറന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓരോന്നോരോൻ്റെ സ്റ്റേജായി വരുന്നേ ഉള്ളൂ. ഇവിടെയും കുറേ ലില്ലി കഴിഞ്ഞു, ഇനി അടുത്ത ലില്ലിക്ക് വരാനുള്ളതാണ്. കഴിഞ്ഞാണ് ഹൈഡ്രാഞ്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഹൈഡ്രാഞ്ച പൂക്കുന്നില്ല എന്ന്. ഇത്തവണ ഫൈനലി ഇത് പൂത്തു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലെ ബ്രാഞ്ചൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി വെയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആദ്യത്തെ ഒരു ഒരു പൂവ് സെറ്റ് പൂവേ ഉള്ളൂ, ബാക്കി ബഡൊക്കെ കുറേശ്ശെ കുറേ ചായ വരുന്നേ ഉള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ അത് വരുന്നത്. മോർ ഡേ ലില്ലീസ്, മോർ കോൺഫ്ലവർ, മോർ ഫ്ലോക്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നിറച്ച് കോൺഫ്ലവർ ഉണ്ട്. കഴിഞ്ഞോണ്ട് വീഡിയോയിൽ ഞാൻ പെൻ സ്റ്റെമ്മൻ കാണിച്ചു, അത് മുഴുവൻ പൂത്തുകഴിഞ്ഞു. അതൊക്കെ വെട്ടി ഞാൻ ഇപ്പോഴും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ട്. ഇവിടെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, നിറച്ച് പോപ്പി ഉണ്ടായിരുന്നു. പോപ്പിയുടെ വിത്താണ് കാണുന്നത്. ബാക്കിൽ ലാക്സ് പർ ഈ ഹോൾ ഏരിയയിൽ ഗ്ലാഡിയോൾസ് നിറച്ചുണ്ട്. അതൊന്നും ആയിട്ടില്ല. ഇത്തവണ ഗ്ലാഡിയോൾസ് എനിക്ക് ഭയങ്കര ലേറ്റാണ്. ബാക്കി ഫ്രണ്ട്സിനൊക്കെ പൂത്ത് തുടങ്ങി. ഈ ഹൈഡ്രാഞ്ച ഉണ്ട്, ഇത് നന്നായിട്ട് വന്നിട്ട് ഇത്തവണ നിറച്ച് വളമിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സോയിൽ ആൽക്കലൈനാണ്. നീല കളറാക്കാൻ വേണ്ടി കുറേ അസിഡിഫയറും വളവും ഒക്കെ അടിച്ച് കയറ്റി. പക്ഷേ എന്നിട്ടും അകപ്പാട് കിട്ടിയ നീലതാ ഈ ഒരു കളർ. ബാക്കിയൊക്കെ പിങ്ക് ആണ്. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ലുക്ക് അറ്റ് ദ സൈസ് ഓഫ് ദി ബ്ലൂം. എൻ്റെ മോൻ നോക്കിയ മോത്തിൻ്റെ അത്രയും വലുതാ. ഞാൻ ഹൈഡ്രാഞ്ച വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഓക്ലി ഹൈഡ്രാഞ്ച അഗൈൻ പൂവിൻ്റെ കളർ മാറി തുടങ്ങി ചൂട് കൂടുന്നതനുസരിച്ചോളം. അതനുസരിച്ചിട്ട് ഇവിടെ കുറേ ഡാലി ഉണ്ട്, ഒന്നും ആയിട്ടില്ല. എന്താ ഈ ബിഗോണികൾ കുറേശ്ശെ പൂത്തു തുടങ്ങി. വലിയ വലിയ പൂവുള്ള ബിഗോണിയാണ്. പിന്നെ അതെ അന്ന് ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു, നമ്മൾ ഒരു ഹൈഡ്രാഞ്ച നട്ടത് വേറെ ലേസ് ക്യാപ് ഹൈഡ്രാഞ്ചയാണ്. അത് ആദ്യത്തെ കൊല്ലാനോണ്ട് ഇത്ര ചെറുത്, അടുത്ത കൊല്ലാകുമ്പോഴേക്കും നന്നായിട്ട് വലുതായിപ്പോളും. നല്ല നല്ല പൂവല്ലേ, വ്യത്യാസമുള്ള പൂവ് ഹൈഡ്രാഞ്ചയുടെ. ഇവിടെയും കുറച്ച് ഡെയ്സി പോലത്തെ പൂവുണ്ട്, ഫെവർഷ്യൂ എന്നാണ് പറയണത്. മുമ്പിലത്തെ ഞാൻ ഇന്ന് കാണിക്കുന്നില്ല, ബിക്കോസ് മുമ്പിലെ എല്ലാ ഹൈഡ്രാഞ്ചയും ബഡിട്ട് നിൽക്കുകയാണ്. മൊത്തം ഹൈഡ്രാഞ്ചൊക്കെ തുറക്കുമ്പം ഞാൻ മുമ്പിലത്തെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഗാർഡൻ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. ഞങ്ങളുടെ ബാക്ക് ആയിട്ട് ടൂറായിട്ട് നിന്ന് അപ്പോൾ നമുക്ക് അടുത്താഴ്ച വേറെ വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.